കൊല്ലം ചെന്നൈ എക്സ്പ്രസ്സിന് തെന്മലയിൽ സ്റ്റോപ്പ് അനുവദിച്ചു. കൊറോണയ്ക്ക് മുൻപ് വരെ തെന്മലയിൽ ട്രെയിന് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. നിരവധി യാത്രക്കാരാണ് തെന്മലയിൽ ഈ ട്രെയിനെ ആശ്രയിച്ചിരുന്നത്. പാലോട്, വിധുര, കുളത്തൂപ്പുഴ, മടത്തറ എന്നീ സ്ഥലങ്ങളിൽ നിന്നും നിരവധി പേർ ഈ ട്രെയിനെ ആശ്രയിച്ചായിരുന്നു യാത്ര ചെയ്തിരുന്നത്. അൽഅമീൻ ജ്വല്ലേഴ്സ്, ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. കാലഘട്ടത്തിൽ, കോവിഡ് കാലഘട്ടത്തിന് മുമ്പേ എല്ലാ ട്രെയിനും സ്റ്റോപ്പ് ഉണ്ടായിരുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ തെന്മല റെയിൽവേ സ്റ്റേഷൻ. ഏറ്റവും പഴക്കമുള്ള റെയിൽവേ സ്റ്റേഷനാണ്. എസ്റ്റേറ്റ് മേഖലയിൽനിന്നും മറ്റ് ക്ഷേത്രങ്ങളും കുളത്തൂപ്പുഴ അമ്പലവും ഒക്കെ ആയിട്ട് വളരെ നിരവധി യാത്രക്കാർ വന്ന് പോകുന്ന റെയിൽവേ സ്റ്റേഷൻ. കോവിഡിന് ശേഷം ട്രെയിൻ ഗതാഗതം പുനരാരംഭിച്ചതിന് ശേഷം തെന്മലയിൽ സ്റ്റോപ്പ് അനുവദിക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള ഇടപെടലുകൾ പലരും നടത്തിയിട്ടുണ്ടായിരുന്നു. ഒന്നും ഫലപ്രാപ്തിയായില്ല. ഇപ്പോൾ കഴിഞ്ഞ അൽട്രഫിക്കുന്ന സമയത്ത് അല്ലാതെ തന്നെ നേരിട്ട് മധുരയിലും DRMമായിട്ട് നിരന്തരമായിട്ട് സംസാരിക്കുകയും കഴിഞ്ഞ തവണ ഇവിടുത്തെ സ്റ്റോപ്പ് ഇല്ലാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല കേന്ദ്രമന്ത്രി ശ്രീ മുരളീധരൻ വശവും കഴിഞ്ഞ 5-ന് വെച്ച് ഒരു നിവേദനം കൊടുക്കുകയുണ്ടായിരുന്നു. ഏതായാലും സ്റ്റോപ്പ് അനുവദിച്ചതിൽ വളരെ സന്തോഷവുമുണ്ട്. ഈ പ്രദേശത്തെ ജനങ്ങൾക്കും അതുവഴിയുള്ള കച്ചവടക്കാർക്കല്ല ട്രെയിൻ ഇവിടെ സ്റ്റോപ്പ് അനുവദിച്ചത് വളരെ വലിയ ഒരു ആശ്വാസമേകുന്ന ഒരു നിലപാടാണ് ഇന്ത്യൻ റെയിൽവേ സ്വീകരിച്ചിട്ടുള്ളത്. കൊല്ലത്തു നിന്നും ചെന്നൈയിലേക്കും ചെന്നൈയിൽ നിന്നും കൊല്ലത്തേക്കുമുള്ള വണ്ടിക്ക് തെന്മലയിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. കൊറോണയ്ക്ക് മുന്നേ ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ കൊറോണയ്ക്ക് ശേഷം ഇവിടെ സ്റ്റോപ്പ് ഇല്ലായിരുന്നു. കിഴക്കൻ മേഖലയുള്ളവർ വളരെ ബുദ്ധിമുട്ടുണ്ടായ ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതങ്ങനെയല്ല. ഇവിടെ ഒരു സ്റ്റോപ്പ് വന്നു, അതിലേറെ സന്തോഷമുണ്ട്. നമുക്ക് ചെന്നൈയും തമിഴ്നാട്ടിലൊക്കെ പോകണമെങ്കിൽ തന്നെ അവർക്ക് അത്ര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആരെങ്കിലും സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ അവിടെ പ്ലാറ്റ്ഫോം ഇല്ല, അത് വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ തന്നെ ഇവിടെ തെമ്മലയിലൊരു സ്റ്റോപ്പുണ്ട്, അതേറെ സന്തോഷം അറിയിച്ചുള്ളൂ. ഒക്കെ ബന്ധുക്കാരൊക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യത്തിന് അവിടെ വരെ പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഈ സന്ദർഭത്തിൽ ഇവിടെ ഒരു സ്റ്റോപ്പ് വളരെ അത്യാവശ്യം ഉണ്ടായിരുന്നു, അത് നിറവേറ്റി തന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു. സർവീസ് തുടങ്ങുന്ന തീയതി പിന്നീട് അറിയിക്കുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. റിപ്പോർട്ടർ കണ്ണൻ, തെന്മല. പുനലൂരിന്റെ പൊൻതിളക്കം അൽഅമീൻ ജ്വല്ലേഴ്സ്, ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അൽഅമീൻ ജ്വല്ലേഴ്സ്, ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഫോൺ 0475 291 2916 8129 699